السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، برحمة الله ترى النبي صلى الله عليه وسلم دانجل نموك إي لوغت نمونا جيبيدة تند سغل ميغل غلو വിശുദ്ധമാക്കി മുന്നോട്ട് പോകാനും അത് മുഖേന പാരത്രിക ജീവിതം സുഖകരമാക്കാനും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ ഭാഗമായി വ്യക്തി ജീവിതം വിശുദ്ധമാക്കാനുള്ള നിർദ്ദേശങ്ങളുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഒരു മനുഷ്യൻ അവൻ നല്ല മനുഷ്യനായി തീരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവൻ്റെ കുടുംബജീവിതം അവൻ സുന്ദരമാക്കി മാറ്റുകയും കുടുംബത്തിലുള്ളവരോടുള്ള അവൻ്റെ പെരുമാറ്റം മാതൃകായോഗ്യമാവുകയും ചെയ്യുക എന്നത്. അങ്ങനെ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഘടകമാണ് സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന ചർച്ച. സമകാലിക സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകി വരുന്ന ഒരു കാലഘട്ടം, സ്വന്തം ഭാര്യയുടെ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മക്കളുടെ കൂടെ താമസിക്കുന്നിടത്ത് വയസ്സായ ഉമ്മയും ഉപ്പയും ഒക്കെ ഒരു ഭാരമായി മാറുന്നു പലർക്കും. തരക്കണില്ലാത്ത വിദ്യാഭ്യാസവും അല്പമൊക്കെ നല്ല സൗകര്യമുള്ള ജോലികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ തൊലി ചുളിഞ്ഞു പോയ ഉമ്മയും അതേപോലെ വാർദ്ധക്യ സഹജമായ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന വാപ്പയും ഒക്കെ നമുക്കൊരു ഡിസ്റ്റർബായി തോന്നുന്ന ഒരു കലികാലത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം മാതാപിതാക്കളോടുള്ള ബന്ധത്തിന്റെ ഊഷ്മളമായ സമീപനം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ബഹുമാനപ്പെട്ട നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുറ്റം പറഞ്ഞത് മാതാപിതാക്കളെ ഇടങ്ങേറാക്കലാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവരോടുള്ള ബന്ധത്തെ മറ്റുള്ള ആരുമായുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇന്റെ 23-24 വാക്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. الله سبحانه وتعالى വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണർത്തുകയാണ്. വഖദാ റബ്ബുക, നബിയെ തങ്ങളുടെ നാഥനായ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു, പഠിച്ചവന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിധി വന്നിരിക്കുന്നു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന്. വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയാണ് പഠിച്ചവനെ മാത്രം ആരാധിക്കുക എന്നത് എന്ന് നമുക്കറിയാം. അത് പഠിപ്പിക്കാനാണ് ഈ ലോകത്ത് അള്ളാഹു തആല 150,000 നബിമാരെ അയച്ചത്. അതുകൊണ്ട് തന്നെയല്ലേ അഫ്ളലു മാ കുൽത്വനവൻ നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നബിമാരും ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും ഉത്തമമായത് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹരുള്ളൂ എന്ന തത്വമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഇസ്ലാമിന്റെ ബേസിക് ആയ വിഷയമാണ് തൗഹീദ് എങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അള്ളാഹു പറയാം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തങ്ങളുടെ നാഥൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്തുകൊണ്ട് പറയുന്നു, ബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ അഭിപ്രായത്തിന് മേലല്ല, നമ്മുടെ തീരുമാനങ്ങൾക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കോ ഒന്നും ഒരു സ്വാധീനം ഇവിടെയല്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനം ഫൈനലാണ്. ആ തീരുമാനം വന്നിരിക്കുന്നു, ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുകയും ചെയ്യണമെന്ന്. എന്നിട്ട് ആ ഗുണം ചെയ്യേണ്ട ശൈലിയുടെ പ്രാക്ടിക്കലായ വശത്തെ കുറിച്ച് അള്ളാഹു തആല പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമ, നിന്റെ അടുക്കൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ മാതാപിതാക്കളിൽ ഒരാളോ, ഔ കിലാഹുമ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ എത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
അഥവാ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലുള്ള ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ രണ്ടിലൊരാൾ നിന്റെ അടുത്ത് അവരെ നീ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടം നിനക്ക് സംജാതമായാൽ അവരോട് നീ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടത്തിന്റെ സാമ്പിൾ അള്ളാഹു താല പറയുകയാണ് ഫലാത്ത കൊല്ലഹുമാ, ആ മാതാപിതാക്കളോട് നീ പറയരുത്, അപ്പോൾ ഉഫിൻ ഉഫിൻ എന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിലോ വാക്കിലോ അല്ലെങ്കിൽ അവന്റെ സമീപനത്തിലോ വന്ന ഏതെങ്കിലും ഒരു സംഗതി അതത്ര ശരിയായില്ല എന്ന ഒരു വിഷമം തോന്നിക്കുന്ന മുഖം ചുളിക്കുന്ന ഒരു ശൈലിക്കാണ് വാസ്തവത്തിൽ ഉഫിൻ എന്ന് പറയുന്നത്. ഷേ എന്ന് പോലും പറയരുത് എന്ന് നമ്മൾ സാധാരണ പറയും. ആ പറഞ്ഞതിന്റെ താല്പര്യം ആ ചെയ്തതോ പറഞ്ഞതോ അല്ലെങ്കിൽ അവിടുത്തെ സമീപനങ്ങളോ ഏതെങ്കിലും ഒന്ന് എനിക്ക് പിടിച്ചില്ല എന്ന് നമ്മുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പോലുമോ പ്രകടമാകുന്ന ഒരവസ്ഥ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഉമ്മാന്റെയും ഉപ്പാന്റെയും മുന്നിൽ. വലാ തൻഹറുഹുമ, ആ മാതാപിതാക്കളെ നിങ്ങൾ വിരട്ടി ഓടിക്കാനും പാടില്ല. മറിച്ച് വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയുകയും വേണം. ഈ ആയത്തിന്റെ ആ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ വിശദീകരണത്തിന്റെ പിന്നെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മാരോടും ബാപ്പാരോടും നിങ്ങൾ പെരുമാറേണ്ടി വരുമ്പോൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടായാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് നിങ്ങളുടെ കെയർ കൂടുതൽ അവർക്ക് വേണ്ടത്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ സ്നേഹം അവർ വല്ലാതെ ദാഹിക്കുകയും ചെയ്യുന്ന സമയം അതാണ് എന്നതുകൊണ്ട് വയസ്സിന്റെ കാര്യം പറഞ്ഞതാണ്. അല്ലാതെ ചെറുപ്പക്കാരായ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടെന്നോ അല്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ഏതെങ്കിലും നിനക്ക് ഉപദ്രവിക്കാമെന്നുമല്ല. മറിച്ച് ചെറുപ്പക്കാരാകുമ്പോ നമ്മൾ അവർക്ക് അവരോട് മോശമായി പെരുമാറിയാൽ ഒരു പക്ഷേ തിരിച്ച് നമ്മളെ വേണ്ടതുപോലെ മര്യാദ പഠിപ്പിക്കാൻ അവർക്ക് കൈക്കരുത്തുണ്ടായേക്കും. എന്നാൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലാകുമ്പോ അവർ ശരിക്കും ബലഹീനരാകുകയാണ്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒന്നിനും കഴിയാത്ത അവന് ബാക്കിയുള്ളവരെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആണ്. പിന്നീട് അവന് യുവത്വത്തിലേക്ക് വരുമ്പോ യൗവനത്തിലേക്ക് വരുമ്പോ അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാൻ പറ്റും വിധത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷിയും അതിനാവശ്യമായ ഒരു പ്രത്യേകമായിട്ടുള്ള പവറും അവൻ അല്ലാഹു നൽകും. എന്നാൽ പിന്നീട് അവന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വീണ്ടും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ പഴയ കുട്ടിത്തത്തിലേക്ക് അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് കുട്ടികളായ നമ്മളെ കണ്ണിൽ എണ്ണയൊഴിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങളും സന്തോഷങ്ങളും തന്നുകൊണ്ട് വളർത്തിയെടുത്ത ഉമ്മയും ബാപ്പയും അവരെ ഒരു കുട്ടിത്തത്തിലേക്ക് അല്ലാഹു താല മടക്കുമ്പോൾ അന്ന് കുട്ടികളായിരുന്ന നമുക്ക് അവർ ചെയ്തു തന്ന സന്തോഷത്തിനും അവർ നമ്മളോട് കാണിച്ചിട്ടുള്ള ദയാവായ്പിനും സ്നേഹത്തിനും ഒക്കെ പകരം വീട്ടാനുള്ള അല്ലെങ്കിൽ അതിന് പ്രത്യുപകാരം ചെയ്യാനുള്ള ഒരു സുവർണാവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമുക്കറിയാലോ ചെറിയ കുട്ടിയാവുമ്പോ നമ്മൾ ഉമ്മയോടും ഉപ്പയോടും അവരുടെ സന്ദർഭം നോക്കാതെ സാഹചര്യം നോക്കാതെ എന്ത് പറയുന്നു എന്നോ എന്ത് ചെയ്യുന്നു എന്നോ ചിന്തിക്കാതെ അല്ലെ സ്ഥലം കുലം മുഖം ന്യായം എന്നൊക്കെ ഉള്ള തത്വങ്ങളുണ്ട്. ഓരോന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം, ആരോട് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, ഇതൊക്കെ ഓരോ മനുഷ്യനും അവന്റെ സംസാരത്തിലും പ്രവർത്തനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കുട്ടികളായ നമ്മൾ എന്തോ ഒരു കാര്യമായ ടെൻഷനിൽ നിൽക്കുന്ന ബാപ്പാന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് ഡാമേജ് പറ്റിയാൽ ഇതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടി പറയും. വാസ്തവത്തിൽ ബാപ്പ സമയം ഒരു പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഒരാൾക്ക് കടം കൊടുക്കാനുള്ളതിന്റെ ടൈമായി ആ പണം സമ്പാദിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തലമുണ്ടാക്കിയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണെങ്കിലും ഈ കളിപ്പാട്ടവുമായി ചെന്ന് ഇതെനിക്ക് ശരിപ്പെടുത്തി തരണമെന്ന് പറയുമ്പോ 90% ഉപ്പമാരും ആ കുട്ടിയായ നമ്മളോട് നമ്മളെ ഷൗട്ട് ചെയ്ത് അവഗണിക്കുന്നതിന് പകരം ആ തിരക്കിന്റെ ഇടയിലും ആ ടെൻഷനിടയിലും നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലേ. എന്നാൽ ഇതേപോലെ ഇനി വാപ്പയും ഉമ്മയും വാർദ്ധക്യ സഹജമായ അവസ്ഥയിലേക്ക് എത്തുമ്പോ ആ വാപ്പ നിങ്ങളുടെ പരിസരം എന്താണെന്ന് നോക്കില്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് ചിന്തിക്കേണ്ടതില്ല. മറിച്ച് അവർക്ക് തോന്നിയത് അവർ പറയുന്നു, അവർക്ക് ഇപ്പൊ വേണമെന്ന് തോന്നിയത് അവർ ആവശ്യപ്പെടുന്നു. അത് ആവശ്യപ്പെടുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാ ഫലാത്ത കൊല്ലഹുമാ, ഉമ്മാനോടും ഉപ്പാനോടും താൻ പറയാനേ പാടില്ല ഉഫിൻ. ഛേ, ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ മാതിരി സമയത്താണോ ഈ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നത്? ചോദിച്ചതെന്നൊരു പക്ഷേ വാപ്പ് പലവട്ടം നമ്മളോട് ചോദിച്ചെന്നിരിക്കും. അപ്പോൾ നമ്മൾ നീരസം പ്രകടിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇതേ സമീപനം പണ്ട് കുട്ടിയായിരുന്നപ്പോ വാപ്പാനോട്
സ്വീകരിച്ചിട്ടുണ്ട്, ഉമ്മാനോട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇന്ന് അവർ വീണ്ടും കുട്ടിത്തത്തിലേക്ക് മടക്കപ്പെട്ടപ്പോൾ നമ്മളോട് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കുന്ന സമയത്ത് അവരെ ഷൗട്ട് ചെയ്യാനോ അവരെ ആക്ഷേപിക്കാനോ അവർ ചെയ്തത് ശരിയായില്ലെന്ന ഒരു ഒരു വിഷമം പ്രകടിപ്പിക്കാൻ പോലുമോ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു വാക്കിലുള്ള ഏറ്റവും ചെറിയൊരു പദമാണ് ചേ എന്ന് പോലും പറയാനോ നിങ്ങൾക്ക് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നു. എത്ര വലിയ വിശാലമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സൂക്തമാണിതെന്ന് നമ്മൾ ആലോചിക്കുക. വിശദീകരണം വഴി ഇൻഷാ അല്ലാഹ് തആല അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. അവരുടെ സന്തോഷം വാങ്ങി സ്വർഗത്തിലെത്താൻ നമുക്ക് അല്ലാഹു അവസരം ഉണ്ടാക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.